ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നു, ഇതെന്താ ഇങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടാകാനായിട്ട്? ആരെങ്കിലും അങ്ങനെ ഒന്ന് ചോദിച്ചോണ്ട് എന്തുകൊണ്ടാണ് മാനസിക പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലത്. എന്നോട് ചോദിച്ചാൽ എനിക്ക് ആ മാനസിക പ്രശ്നം ഇല്ലല്ലോ, അതുപോലെ എല്ലാ പെണ്ണുങ്ങൾക്കും മാനസിക പ്രശ്നം ഇല്ലല്ലോ, കുറച്ച് പേർക്കുണ്ടോ, അവർ മാത്രമേ വിളിച്ച് പറഞ്ഞ് നടക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ അവരോട് സെക്സ് ചോദിച്ചാൽ അവരുടെ ജീവനമാർഗമാണ്, അത് സ്ത്രീ അല്ല കേട്ടോ, അത് വേറൊന്ന് സാധനമാണ്. അതുപോലെ തന്നെ ഒരു താല്പര്യമുള്ള ഒരാളാണ് ചോദിക്കുന്നതെങ്കിലോ, ഇപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ സ്ത്രീയാകാം കുറച്ച് നേരം, എന്നിട്ട് എനിക്ക് താല്പര്യമുള്ള ഒരാൾ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനില്ല, അങ്ങനെയൊക്കെ കിടന്ന് തള്ളരുത്. അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഋത്വിക് റോഷൻ ആണെങ്കിൽ കൊള്ളാം, പക്ഷേ വിനായകനാണെ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരുതരം ഇരട്ടത്താപ്പ് പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ലൗഡായിട്ടൊരു നോയും മറ്റടുത്ത് ഒതുക്കത്തിലൊരു യേസും കൊടുക്കുന്ന ടൈപ്പ് അത്രയും ആൾക്കാരെ ഇവിടെ ഉള്ളവരൊക്കെ. ഈ പെണ്ണുങ്ങൾ പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമില്ല, ഇവർ ഈ പറയുന്ന പോലെ എനിക്കങ്ങ് മാനസിക വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് മാനസിക പ്രശ്നമായിരിക്കും. ആ ആര് വന്ന് ചോദിച്ചാലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാനസികാവസ്ഥ വളരെ മോശമാണ്. അങ്ങനെ ആൾക്കാർ ചോദിക്കും, എന്നിട്ട് അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിനായകന്റെ കേസ് വിടും, വിനായകൻ അങ്ങനെ മര്യാദയ്ക്ക് ഞാൻ ചോദിക്കും എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് ആ കുട്ടി നോ പറയും എന്ന് പറഞ്ഞാൽ വിനായകന് നേരെ ഓ ഇയാൾ ഇങ്ങനെയാണോ അയാൾ അങ്ങനെ, അത് പറയുന്നുണ്ട്, ഞാൻ മര്യാദയ്ക്ക് ചോദിക്കുന്നു, ആ കുട്ടി മര്യാദയോട് കൂടി മറുപടി പറയുന്നു നോ. അത് മാത്രം വിട്ട് മര്യാദ നമ്മൾ ഇതൊക്കെ വിട്ടു, അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഏതോ പിന്തിരിപ്പൻ ബുദ്ധിജീവികൾ പുരോഗമനമാണെന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുന്ന ഏറ്റെടുത്ത വിഷയം അല്ല ഇതല്ലാതെ തന്നെ. ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഒരാൾക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നണമെന്നുണ്ടായതിനുള്ളൊരു എന്തെങ്കിലുമൊക്കെ സംഭവം വേണം. എനിക്കല്ല ചുമ്മാ ഇങ്ങനെ വഴിയെ പോകുന്ന എല്ലാവരോടും ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല, നമുക്കും കൂടെ തോന്നണ്ടേ ചോദിക്കാൻ, അങ്ങനെയുള്ളടത്തല്ലേ ഇത് നടന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇവിടുത്തെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചില മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ എക്സെപ്ഷനൽ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് മനസ്സിലായില്ലേ. അല്ലാതെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ രാവിലെ എന്നിട്ട് ആരാണ് ഇങ്ങനെ കിടക്കുന്നത്, അങ്ങനെ നടന്നാൽ അവനെ തീർച്ചയായിട്ടും ചികിത്സ കിട്ടും, ഉറപ്പായി അത് സംശയമില്ല, തല്ലെങ്കിലും കിട്ടും. അതിന് അവിടെ പെണ്ണുങ്ങളൊന്നും വിചാരിക്കണ്ട, അതിന് പരാതി കിട്ടും അവർക്ക് അല്ല, അങ്ങനല്ലേ. അല്ലാതെ ഏതൊരു മനുഷ്യനും വേറൊരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളോടോ അല്ലെ സെയിം സെക്സ് എന്തോ ആയിക്കോട്ടെ സെക്ഷലി ഒരു താല്പര്യം തോന്നിയാൽ അത് മനസ്സിലാക്കണം, അത് അറിയിക്കണം, അത് നിർബന്ധമായിട്ട് അറിയിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെ അറിയും എന്ത് വിട്ടിട്ട് ഇവർ പറയുന്നത്? അപ്പോഴത്തേക്കിനി ഇവർക്ക് ചില ആൾക്കാർക്ക് മാനസിക വിഷമം ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്യണം. മാനസിക പ്രശ്നം ഉണ്ടാകുന്ന ട്രീറ്റ് ചെയ്യേണ്ടത്. മറ്റേത് നോർമൽ ആയിട്ടുള്ള കാര്യം, എനിക്ക് ആഹാരം വേണം എന്ന് പറയുമ്പോൾ ഒരു ഹോട്ടൽ ജോലി ചെയ്യുന്ന ആൾ, ഹോട്ടൽ ജോലി ചെയ്യേണ്ട വേണ്ട, എവിടെയെങ്കിലും വീട്ടിലിരിക്കുമായിരിക്കും, ഒരാൾ വന്നിട്ട് ചോദിക്കും എനിക്ക് കുറച്ച് ഫുഡ് വരാമെന്ന് ചോദിക്കും, എനിക്ക് മാനസിക വിഷമം ഉണ്ടായി അതുകൊണ്ടാണ് എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഏതെങ്കിലും അത്രയും ബോധമില്ലാത്തവരൊക്കെ ഇത്തിരി കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് നടക്കത്തുള്ളൂ. പിന്നെ ഇതേപോലത്തെ ആൾക്കാർ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഓക്കെ, നമ്മുടെ മുൻതലമുറയൊക്കെ അങ്ങനെ ട്രെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ അവരുടെ രീതികളിലും അത്ര വിശ്വാസങ്ങളിലും എല്ലാം ആ ഒരു വ്യവസ്ഥിതിയിലൊക്കെ ജീവിച്ച് പോയ ആ ആളുകൾ, അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമം ഉണ്ടാകും, പക്ഷേ അതിനപ്പുറത്ത് വന്നേക്കുന്നവർക്ക് ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. അത് വളരെ സിമ്പിളായിട്ട് ഏസ് വന്നോ പറഞ്ഞു വിടേണ്ട കേസുകൾ. അല്ലാതെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്തിനാ എനിക്കെന്താ പ്രശ്നം ഇരിക്കുന്നത്, നമ്മുടെ അങ്ങനെയാണ് ചോദിക്കുന്നുണ്ട് എന്ത് ഇത്ര മോശം, എങ്ങനെ മോശം? ഇവർ പറയുന്നത് ബോധവസ്തുവായിട്ട് കണ്ടു, സ്ത്രീ ബോധവസ്തുവാണെന്ന് കാണുന്നവർക്ക് മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ബോധിക്കുന്നവർക്ക് ആണുങ്ങളെല്ലാം ബോധവസ്തുവായിട്ട് കണ്ടുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ പോയിച്ചത്, അറിയാൻ മേനത്തോണ്ട് ചോദിക്കുക, എന്താ പുരുഷൻ ബോധവസ്തുവാണോ, അങ്ങനൊന്നുമല്ലോ. പിന്നെ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ താല്പര്യം അനുസരിച്ചൊക്കെ ഇരിക്കും. ഞാൻ ഈ പറഞ്ഞാൽ ഗോൾഡ് ഗേൾസിനെ കണ്ടിട്ടില്ലേ, ഈ മറ്റേ വലിയ വണ്ടിയിലൊക്കെ ഒന്ന് കറങ്ങി നിന്നിട്ട് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോകുന്ന എത്രയോ ആളുകളുണ്ട്, അവരെയൊന്നും ഇവർ കണ്ടിട്ടില്ലേ? അവർക്ക് മാനസിക പ്രശ്നമാണ് കേട്ടോ, അവർക്കെല്ലാം മാനസിക പ്രശ്നം, ഇവർക്കുള്ള മാനസിക പ്രശ്നം എന്നെക്കാൾ വലിയ മാനസിക പ്രശ്നമുള്ളവർ അവരൊക്കെ. പ്രോസിക്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിലും വലിയ മാനസിക പ്രശ്നമാണ്. അവരൊരു തൊഴിലായിട്ട് എടുത്തിട്ടുണ്ട്, അതിന് ഒരു കൺസെന്റ് അല്ല പറയേണ്ടത്, ഒരു സെക്സിനുള്ള ഒരു ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. അവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, അവരുടെ മാനസിക പ്രശ്നം വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള മാനസിക പ്രശ്നമുണ്ട്, ഓരോ വർക്കിനും അതിൻ്റെ പ്രഷറും ഇതൊക്കെ കാണും, വളരെ അല്ലേ സ്ട്രെസ്സൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന പാടെ മാനസിക പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ഇതിന് ഇല്ലേ ആരെങ്കിലും തൻ്റെ സമ്മതം ഇല്ലാതെ തൻ്റെ പരിസരത്തടുത്തു കൂടി നിൽക്കുക, ശരീരത്തെ സ്പർശിച്ചു എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവേണ്ട ഒരു പ്രശ്നം, ഒരാൾ എന്തോ ഒരു ആരും ചോദിച്ചു, അയാൾ എടുത്തൊരു ജോലി വന്നിട്ട് ഇങ്ങനെ രാവിലെ എന്നിട്ട് പല്ലൊക്കെ തിരിഞ്ഞെങ്കിൽ വന്നിട്ട് എനിക്കൊന്ന് സെക്സ് ചെയ്യണം എന്നല്ലല്ലോ ആരും ചോദിക്കുന്നത് അല്ലേ. ഏതെങ്കിലും തരത്തിലൊക്കെ അവരത് പ്രകടിപ്പിക്കണ്ടേ മനസ്സിൽ? അത് ആണുങ്ങളാണ് ഇവിടെ കൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പെണ്ണുങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നോട് ഇപ്പോൾ തന്നെ ഒരു നാലഞ്ച് മുമ്പുള്ള റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു അഞ്ച് പെൺകുട്ടികൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് സെക്സിന് താല്പര്യമുണ്ട് താങ്കളോട്, താങ്കളുടെ മുടി എനിക്ക് ഇഷ്ടപ്പെട്ടു, താടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ നോക്കി അതിനെന്താ കുഴപ്പമില്ല, എനിക്ക് പ്രശ്നം തോന്നിയില്ല, എനിക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല, വളരെ സന്തോഷം തോന്നി. ഇനി എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയ ഞങ്ങൾ നടത്തണം, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നടത്താൻ വേണ്ടതെന്നുള്ളത് അവിടെ അറിയാൻ പറ്റും. അതിപ്പോൾ സാറ്റിസ്ഫാക്ഷൻ വലിയ വിഷയമാണല്ലോ, ഇപ്പോൾ എനിക്കും അവർക്കും അത് എല്ലാവർക്കും ഒരുപോലെ, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് സെറ്റ് ആയാലേ പിന്നെ മുന്നോട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് സെക്സ് ചെയ്തുകൊണ്ടൊന്നും നിന്നെ തലയെടുത്ത് വെച്ചോ നടക്കാനോ അല്ല എന്നെ തലയെടുത്ത് നീ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ഇതിലെല്ലാം ഒന്ന് ശരിയായാലും ചിലപ്പോൾ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യും, ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് മതിയാവും, ആർക്ക് അയാൾക്ക് മതിയാവും എനിക്ക് എന്തോ ആവാം, അവർ രണ്ടുപേർക്ക് മാറിയിക്കാനും പോകാനും ഒക്കെ ഉള്ള ഫ്രീഡം വേണം. ഇതുപോലത്തെ തൊഴിഞ്ഞ സാധനമൊക്കെ ആണെങ്കിൽ ഇവന്മാരൊക്കെ ഒന്ന് തലയെ കയറുക എന്ന് പറയുന്ന ഐറ്റങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇങ്ങനെ ഇതൊക്കെ വലിയ പറയുകയും ചെയ്യുന്നിട്ട് വെല്ലോനും ഒന്ന് എന്തെങ്കിലും പറ്റിപ്പോയാൽ നല്ല കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ വേതാളോ കൂടുതലോ കൂടിയിട്ട് അങ്ങ് കിടന്ന് മെനക്കെടുത്തുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തറയിടപാടാ ശരിക്കും പറഞ്ഞു, അങ്ങനൊന്നും ആവരുത് മനസ്സിലായില്ലേ. ഒരാൾക്ക് താല്പര്യം ഉണ്ടായി ശരിയാണ്, അത് കഴിഞ്ഞ് അയാൾക്ക് പോകണം എന്ന് പോകാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടായിരിക്കണം, അത് തുടക്കം തൊട്ട് അവസാനം വരെ അങ്ങനെ ആയിരിക്കണം. അല്ല ഇതെല്ലാത്തിലും കയറി ഇടപെട്ട് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല അത് വേണം ഇത് വേണം ഞാൻ അങ്ങനെ അല്ലല്ലോ നീ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പിന്തിരിപ്പൻ സാധനങ്ങൾ ഇതൊക്കെ. അല്ലാതെ മനുഷ്യർ തമ്മിലൊന്നും അങ്ങനെ വലിയ ഒരു വിവാഹ ജീവിതവും പിന്നെ കുട്ടികളും അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് മരിക്കാനൊക്കെ പറയുന്നൊക്കെ കൊള്ളാം, നല്ല കഴിഞ്ഞ ആ സീനൊക്കെ അതൊക്കെ പണ്ടം കണ്ടാരോ കാണിച്ചതാണ്, ഇനി അതിനൊന്നും സമയമില്ല ആളുകൾക്ക്, അതിനിടയിൽ ഇരുന്നുകൊണ്ട് അവളെ തൊഴിഞ്ഞ നമ്പർ നടക്കുന്നത്. ഇവിടെ ഏത് ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് പോയി ചികിത്സിക്കണമെന്നല്ല, ഇതൊക്കെ പറഞ്ഞു നടക്കണം വേണ്ടേ, അതും പറഞ്ഞുകൊണ്ട് നടന്നാൽ അതും പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. തനിക്ക് ഇങ്ങനെ ഒരു കൺസെന്റിൽ ആരൊക്കെ ചോദിച്ചാലും അതിനകത്ത് മാനസിക വിഷമം ഉണ്ടാകുന്നുണ്ട്, തീർച്ചയായിട്ടും ചികിത്സ വേണം.
അത് ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ല. വിനായകന്റെ കേസ് കേട്ടപ്പോൾ തൊട്ട് ഇതുപോലത്തെ കുറെ എണ്ണം വന്ന് കിടന്ന് എന്ത് ക്യൂ വിളിച്ചു പറയുന്നുണ്ട്. ഇതല്ല കൺസെന്റ്. കൺസെന്റ് പറഞ്ഞ ദൂരെ നോക്കിയിട്ട് പിന്നെ വന്ന് നമ്പർ ചോദിച്ചിട്ട് നമ്പർ കൂടെ മെസ്സേജ് അയച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേനൊന്ന് കല്യാണം കഴിക്കാൻ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് അത് കഴിഞ്ഞ് സെക്സിൽ ഏർപ്പെട്ടിട്ട് പിന്നെ നമുക്കാണ് വിവാഹ വാഗ്ദാനം എന്നെ അങ്ങനെ ഇങ്ങനെ കേസൊക്കെ കൊടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അങ്ങനെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ നിൽക്കുന്നത്. അത് ആണും പെണ്ണിന് ഒരുപോലെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ നാട്ടിലുള്ളവരൊക്കെ. ചിലത് പറയും ആ ആണുങ്ങൾക്ക് കൂടുതൽ, പക്ഷെ അങ്ങനൊന്നുമല്ല, പെണ്ണുങ്ങൾക്ക് ഉണ്ട് നല്ല പോലെ ഉണ്ട്. അങ്ങനെ അങ്ങ് വിങ്ങിപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഒന്ന് സ്വതന്ത്രമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അല്ല ഇനിയും ഈ പറഞ്ഞ പോലെ ചോദിച്ച വർത്താനം പറഞ്ഞ് എവിടെ മൂളയ്ക്ക് കുത്തിയിരിക്കുകയാണോ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരെ. അത് ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു നിലയായിരിക്കും സെക്സിനോട് വിരോധം, അല്ലെങ്കിൽ ആൾക്കാരോട് എന്തിനും ചോദിച്ചാൽ പറഞ്ഞാൽ വിരോധമുള്ളവർ അവരിങ്ങനെയൊക്കെ പറയും. അത് അവരെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരങ്ങനെയാണ്, നമുക്കല്ലാത്തവരെ അറിയാലോ അല്ലേ, എത്ര മനുഷ്യരറിയാം. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം ഇവർക്കുണ്ടെങ്കിൽ കൂടുതൽ പേർക്കുണ്ടെങ്കിൽ തന്നെ അതും വലിയ കാര്യമായിട്ട് കൂടുതലുണ്ട്. കൂടുതൽ കൂടുതൽ പേർക്ക് ഒരേപോലത്തെ വട്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മതമൊക്കെ അങ്ങനത്തെ വട്ടാ, അത് നമുക്ക് എത്രത്തോളം സമ്മതിക്കാൻ പറ്റുന്നു വേറെ വിഷയമാണ്. ഈ ഭക്തി, അത് ഇവിടെ 90% ആൾക്കാർ ഭക്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതല്ല ഇതിൻ്റെ കാര്യം. ലോകം മൊത്തം ഇങ്ങനെ അല്ലേ അതിനെ കാണുന്നത്. ഇവിടെ കുറച്ച് പേർക്ക് മാനസിക പ്രശ്നം ഉണ്ടാകാറുണ്ട് പോലും. ഇവിടെ സെക്സിൽ ഏർപ്പെട്ടിട്ട് വൺ നൈറ്റ് സ്റ്റാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് ഇവർക്ക് വിചാരിച്ചിരിക്കുന്നത്, അതൊന്നും കണ്ടിട്ടില്ല, അല്ലെ ഒന്നും അറിഞ്ഞില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അല്ല അതൊക്കെ എങ്ങനെ എന്തു ഈ പറയുന്നത്, എന്തോരം ക്യാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ ഗ്രൂപ്പിൽ ഏർപ്പെടുന്നു, ഗ്രൂപ്പ് സെക്സിൽ ഏർപ്പെടുന്നു, ത്രീസം ഫോർസം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ക്രൗഡൊക്കെ ഇപ്പൊ സെക്സിൽ ഏർപ്പെടുന്നു. അപ്പഴാ ഇവിടെ കിടന്നുണ്ട് ഒരുത്തിക്ക് അയ്യോ എനിക്ക് മാനസിക വിഷമമാണ് ആരും ചോദിച്ചാലെന്ന്, അയ്യോ കഷ്ടം ഇതൊക്കെ. ഇവർക്ക് കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞത് കളിയാക്കിയല്ല, എന്നാൽ പോലും അത് അറിയണം, തിരിച്ചറിയണം ഇത് തമ്മിൽ എന്താണ് എന്റെ പ്രശ്നം, എന്റെ മാത്രം പ്രശ്നമാണിത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു ചികിത്സ അത് നല്ല രീതിയിൽ ചികിത്സിക്കാൻ ആവണ്ടോ. ഇവിടെ കൗൺസിലേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. സൈക്കാട്രിസ്റ്റ് എടുത്ത് പോയാൽ ആളുകൾ ഇതിലും വലിയ വിന്ദ്രപ്പിനാണ് പിന്നെ പറയണ്ട. അത് നല്ലതാ കുട്ടി, മറ്റവരെയൊക്കെ വിളിച്ചോണ്ട് ഞാൻ പറയും, ചോദിക്കുന്നവരെ മൊത്തം അത്രയും മണ്ടന്മാരുണ്ട് ഇവിടെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് നിന്ന് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം യഥാർത്ഥമായിട്ട് എനിക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കുട്ടിക്ക് ആരാണോ അതിന്റെ ഫോട്ടോ ആകാമെന്ന് എനിക്ക് അറിയില്ല, ചേട്ടൻ വന്നോണ്ട് ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും സെലിബ്രിറ്റി പോലായിരിക്കും. എന്താണെങ്കിലും താങ്കൾ ഒരു ചികിത്സയ്ക്ക് തന്നെ വിധേയമാകേണ്ടിയിരിക്കുന്നു. കാരണം എന്തോ ടൈപ്പ് ഒരു ഫോബിയ ഉണ്ട്, സെക്സ് ഫോബിയ, സെക്സ് കൺസെന്റ് ഫോബിയ. പുതിയ സാധനമാണോ പഴയ സാധനമാണോ ഇങ്ങനെ സാധനം ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ സാധനം ഇപ്പം ഈ കേട്ടത് ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ചോദിക്കുന്ന കേട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് വായന ചെയ്യാൻ തന്നെ തോന്നുന്നത്. സത്യമായിട്ട് ഇതെന്തോ ഇങ്ങനെ ഇയാളെന്ത് ഭക്ഷണം കഴിച്ചില്ല, എന്തൊരു കഷ്ടമായത്, അയാൾക്ക് ഒരു ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നവരെ എനിക്ക് സമാധാനം കാണത്തില്ല. പക്ഷേ ഇവർ പറയുക ഒരാൾക്ക് സെക്സ് ഇല്ല, അയാൾക്ക് സെക്സ് കൺസെന്റ് ആവശ്യം, അയാൾ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മാനസിക വിഷമം ഉണ്ടാവും. അത് സത്യമായി നമ്മളപ്പോൾ ആലോചിക്കണം, അയ്യോ പാവം ആൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ, എനിക്ക് പിന്നെ എങ്ങനെ ഇല്ലാക്കുന്നത് സെക്സ് റെഡിയായി കൊടുക്കണ്ടേ. എന്നോട് ചോദിച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് മെനക്കെട്ട് എവിടെ പോയിട്ടാണല്ലോ ഒപ്പിച്ചോണ്ടിരുന്നത്. ആ അത് ഏത് നിങ്ങൾ ചാനലും കൊള്ളാം, ഞാൻ അതിനുള്ള വഴി നോക്കും. എങ്ങനെയുള്ള എന്താ മോഡ് ഇഷ്ടമെന്ന് ചോദിക്കത്തുള്ളൂ, നിനക്ക് അതിഷ്ടമാണ്, എന്താ പറ എന്താ മോനെ, മോൻ എന്താ ഇഷ്ടം, വാരിക്കൂലി നമ്മൾ കൊടുക്കത്തില്ല. അപ്പോഴാണ് ഇവിടെ ഇരുന്നുണ്ട് ഓരോരുത്തർ പറയും എനിക്ക് മാനസിക പ്രശ്നമാണ്. അതേ മാനസിക പ്രശ്നം തന്നെയാണ് ഇതും, നമുക്ക് പക്ഷേ കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഇവർക്ക് കൊടുക്കാതിരിക്കാം, അത്രേ ഉള്ളൂ. ഇതെല്ലാം ഒരുതരം മാനസികാവസ്ഥ തന്നെയാണ്. അല്ലാതെ ഈ മാനസികാവസ്ഥ അത്ര വലിയ കൊള്ളാവുന്നത് മറ്റേ മോശമായ മാനസികാവസ്ഥയാണെന്ന് വല്ല തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യമാക്കണ്ട, അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത് ഇതുകൊണ്ട് വലിയ കൊള്ളാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വിളിച്ചു വന്ന് നടക്കുന്നത് അല്ല, ഇവർക്ക് വിളിച്ചു പറയൂ, ഇതൊന്നും പറയുന്ന അത്ര നല്ലതല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിളിച്ചു പറയൂ. ഇല്ല ഇത് വലിയ സംഭവമുണ്ടോ, ഇപ്പോൾ ഒക്കെ രണ്ട് 10 മാർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് ഈ പറയുന്നത്. എനിക്ക് കണ്ടിട്ട് സാധാവേ തോന്നുന്നുള്ളൂ ഇങ്ങനെയുള്ളവരോട്. അവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ട്, അവരത് തിരിച്ചറിയാതെ ചികിത്സ തേടാതെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് ഇപ്പോൾ വഴിയിലും വഴിയോ എവിടെ വെക്കുന്നുണ്ട് ആരിലേക്ക് എന്ന് പറഞ്ഞു അവിടെ കയറി ഇടപെട്ടിട്ട് അങ്ങനെ അല്ല ഇങ്ങനെയെന്ന് പറയാം, എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയാം. ആ പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നമുണ്ട്. നീ മാനസിക പ്രശ്നം, ഏത് മാനസിക പ്രശ്നം കൊള്ളാമെന്ന് മാനസിക പ്രശ്നം എന്നുള്ളതിനെ ചോദിച്ചുകൊണ്ടൊന്നും അത് ഇവിടുത്തെ മീഡിയ ഒക്കെ പിന്നെ ഇത് പൊക്കി കാണിക്കാൻ നിൽക്കുക, ഇങ്ങനെയുള്ളവർ ഇവിടെ നോക്കി നടക്കുക. അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഈ പ്രശ്നമില്ലല്ലോ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഇത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ നമ്മളാരും ആരുടെ മുന്നിൽ പോയി നിൽക്കുന്നതും. നേരെ തിരിച്ച് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റും. ഇപ്പം ഇത്രയും പബ്ലിക്കായിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് നേരെ തിരിച്ചാണ് എൻ്റെ മാനസികാവസ്ഥ. എന്നോട് പെമ്പിള്ളാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇത് മറ്റേ പിന്നെ ചിലർ പറഞ്ഞ പോലെ അത് പ്രിവിലേജ് ആയിട്ടുള്ളവർക്കാണ്, പ്രിവിലേജ് എന്നൊക്കെ പറഞ്ഞ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടിയാണെന്നോ എന്താണ് അങ്ങനെയുള്ളവർ കുഴപ്പമില്ലെന്ന്. പ്രിവിലേജ് ആണോ ഇതൊക്കെ, ഇതൊക്കെ ഒരു പ്രിവിലേജ് ആണെങ്കിൽ അത് നല്ലതല്ലേ. അല്ലാത്തവർക്ക് ഇത് പ്രശ്നം ശരിക്കും ചെറിയ എന്തെങ്കിലും വിഷയങ്ങളുള്ളവരുണ്ട്. ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് ഒക്കെ നേരിട്ടവർക്ക് ചിലപ്പോൾ വലുതാകുമ്പോൾ ഈ സെക്ഷനെ പറ്റി മൊത്തത്തിലൊരു ഒന്നെങ്കിലും അതിനോട് വിരോധം അല്ലെങ്കിൽ കൂടുതൽ ആസക്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചൈൽഡ് അബ്യൂസ് നേരിട്ടതുകൊണ്ട് ഇത് നേരിടാത്ത ഒരാൾക്ക് പ്രിവിലേജ് ഉണ്ടെന്നും അവരിതൊന്നും ചെയ്യാൻ പാടില്ലെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് ചോദിക്കുന്ന പോലെ നിങ്ങളോട് ഇതെങ്ങനെ അറിയും, നിങ്ങളല്ലേ പിന്നെ ഒരു ബോർഡ് എഴുതി വെക്കുക എന്തിനു ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്യണം, എല്ലാവരോടും കാണുമ്പോഴല്ലേ ഈ മറ്റേ കാർഡ് കൊണ്ട് നടക്കത്തില്ലേ. എനിക്കൊരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അറിയത്തില്ല, അമേരിക്കയിൽ കണ്ടിട്ടില്ല, മറ്റേ ജോക്കർ സിനിമയ്ക്ക് കണ്ടിട്ടില്ല, ഇയാൾ ചിരിക്കും എന്ന് പറഞ്ഞ൒രു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു കാർഡ് കാണിച്ചാൽ മതി. എനിക്ക് ഇങ്ങനെ സെക്സ് കൺസെന്റ് ചോദിച്ചാൽ മാനസിക ഭ്രാന്തി ഉണ്ടാകുന്നുണ്ട്, അവൻ എന്നോട് അങ്ങനെ ചോദിക്കരുത് പെരുമാറി. അതൊരു സാധനം കാണിച്ചാണ് സൈക്കാട്രിസ്റ്റ് ഒരു കാർഡ് കൊടുത്താൽ മതി, അത്ര സിമ്പിളല്ലേ. എനിക്ക് വരണ്ട, എനിക്ക് കാർഡിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് ചോദിച്ചാൽ ഇല്ലെങ്കിൽ എനിക്ക് വരും, എന്നോട് ആരും ചോദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭ്രാന്തത്തുന്നില്ല. എനിക്ക് മാനസിക വിഷമം ഉണ്ടാകത്തില്ല, ഇനിയിപ്പോൾ ചോദിച്ചാലും ഉണ്ടാകത്തില്ല, ചോദിച്ചില്ലാലും ഉണ്ടാകില്ല. ഇവർക്ക് ചോദിച്ചാലും ഉണ്ടാകും, ചോദിച്ചില്ലാലും ഉണ്ടാകില്ല. അപ്പോൾ അവരോട് ചോദിക്കായിരിക്കണം അവരോട് അല്ലേ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അത്രയും ചെയ്താൽ മതി, അവരെ അറിയിക്കുക, അവരറിയണം. അല്ലെ അറിയാണ്ട് ആൾക്കാർ ഇന്നിടപെട്ട് കഴിഞ്ഞിട്ട് അയാളെ നേരെ കേസ് മടക്കുമായിട്ടൊക്കെ പോകാൻ മടിയില്ല, അല്ലെങ്കിൽ അയാളെ ഇതേപോലെയൊക്കെ അവമാനിക്കും. ഈ വിനായകൻ പറഞ്ഞതിനകത്ത് കയറി ഇടപെട്ട പോലെ ഞാൻ അങ്ങനെ അറിയിക്കണം. വിനായകൻ്റെ സിനാരിക്കത്തിൽ വേറെ ചെയ്യുന്നുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് നല്ലത്. ഈ സീൻ എന്താ പറയാ, വിനായകൻ പറയുമ്പോൾ ഒരിടത്ത് പറഞ്ഞു ആ മാധ്യമ പ്രവർത്തകയായ പെൺകുട്ടി അവളെ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയായിരുന്നു, അയാളെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്തിപ്പോൾ ആ സ്ഥാനത്ത് അപ്പോൾ അവർ പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകരുടെ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ തന്നെ ഈ കുട്ടിയാണെങ്കിൽ എന്ന് പറയുന്നിടത്തൊക്കെ പുള്ളി ഫോർ എക്സാമ്പിൾ തന്നെ ഈ ബോംബ് പൊട്ടിക്കാൻ പോകുന്ന ഇവിടെ ആണെങ്കിൽ പറഞ്ഞാൽ ഇവരെല്ലാം ഇറങ്ങി ഓടുവോ
ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെയൊക്കെ വ്യത്യാസം. ഇവർക്ക് അത്ര ബോധമില്ലാത്ത വർഗമാണ്, മനസ്സിലായി? ഇടപെട്ടവരെല്ലാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ തന്നെ ഇവിടെ ആ വ്യക്തിയാണ് എനിക്ക് കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അയാളെ ഓടിച്ചാൽ കുത്തി കൊല്ലും എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്നെല്ലാം അയ്യോ അയാൾ കൊന്നേ, അയാൾ കൊന്നു എന്ന് പറഞ്ഞാൽ അയാളെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറയുന്നത് വർത്താനം പറഞ്ഞത് നേരെ തിരിച്ച് ഞാനാണ് ഞാൻ എന്തു എന്ന് പറഞ്ഞുതരാം. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നോ എന്ന് പറഞ്ഞ സാധനം ഞാൻ പറയത്തില്ല, മനസ്സിലായോ? വിനയം പറയുന്നത് അയാൾ മാന്യമായിട്ട് അന്തസ്സായിട്ട് നോ പറയുന്നതായിട്ട് പറഞ്ഞു, മാന്യമായി ആ കുട്ടിയോട് നോ പറയുന്നു. അപ്പോൾ ഞാൻ ഓക്കെ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞു. നമ്മളാണ് പറയുന്നത് ഞാൻ ആ കുട്ടിയോട് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ആ കുട്ടിയോട് ചോദിക്കും. ഈ കുട്ടിയോട് ചോദിക്കുന്നത് അപ്പോൾ ചോദിച്ചിട്ട് എന്താ പറയുക, ഞാനും അപ്പോൾ ആ കുട്ടി എന്നോട് യേസ് പറയുന്നു. അപ്പോൾ ഞാനും ആ കുട്ടികളോട് ഒന്നിച്ച് പിന്നെ ഭയങ്കര ചില്ലടിച്ച് അവിടെ കറങ്ങിടക്കുന്നു, ഇവിടെ പോകുന്നു, ഞങ്ങൾ പൊളിച്ചടക്കുന്നു, ഞങ്ങൾ സെക്സോട് സെക്സ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നാളെ മറ്റന്നാൾ അങ്ങനെ കുറേ നാളെ സെക്സിൽ ഏർപ്പെടുന്നു, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നു. ഓരോരുത്തരും എന്തൊക്കെ കാണിക്കാൻ പറ്റും അതെല്ലാം കാണിക്കുന്നു. അത്രേ ഉള്ളൂ കാര്യം, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാതെ ആ കൊച്ചിനോട് ഫോർ എക്സാമ്പിൾ ഞാനൊരു കുട്ടിയോട് ചോദിക്കുന്നില്ല, ആ കുട്ടി ചോദിക്കുന്നു, ആ കുട്ടി ചോദിക്കുമ്പോൾ ആ കുട്ടി നോ പറയുന്നതാണ് വിനായം പറഞ്ഞു, മനസ്സിലായി? വിനായൻ്റെ ഭാഗത്തു നിന്ന് നോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ മാന്യതയൊക്കെ പോരെ. അതോ ഞാനാണ് തിരിച്ചേ പറയത്തുള്ളത്, ഞാൻ എന്തിനാണ് പറയുന്നത് നോ? എന്തിനു ഞാനങ്ങനെ ഊഹിക്കുന്നിടത്തൊക്കെ കയറി അവൾ നോ പറയേണ്ട ആവശ്യം എനിക്ക്? അയാൾക്ക് കോൺഫിഡൻസിൻ്റെ കുറവല്ലോ ഉണ്ടോ? അങ്ങനെയല്ലോ എല്ലാ ആളും അത്രയ്ക്കും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. ഞാനങ്ങനല്ല, ഞാനാണ് ആ കുട്ടി യേസ് പറഞ്ഞതും അത് കഴിഞ്ഞ് ഞങ്ങൾ ജില്ല ചെയ്യുന്നതും അങ്ങനെ കറങ്ങി നടക്കുന്നതും സെക്സോട് സെക്സ് സെക്സിക്ക് മേലെ സെക്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കണ്ടേ? അല്ല പിന്നെ അപ്പോൾ ഇവളമാരൊക്കെ കൂടെ എന്തൊക്കെ പറഞ്ഞാണ് ഇവിടെ ഇരുന്നുണ്ട്. അയ്യോ അവൻ അങ്ങനെ പറഞ്ഞു, അവളെ അവളെ കൊണ്ടുപോയി അവളിപ്പോൾ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞാൻ ഗർഭിണിയാക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട്. അല്ലേ, അങ്ങനെയൊക്കെ പറയുന്ന ഊളാണ് ഇത്. എന്തോ ഒരു വിവരക്കേടാന്ന് പറയാം, എഴുതി കൂട്ടുമായിരുന്നു ഫേസ്ബുക്കിനകത്തോട്ട് ഒന്ന് തള്ളി മറിക്കുക. അങ്ങനെ ചോദിച്ചത് അവളെ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചോദിച്ചാൽ ശരിയായില്ലെന്ന് ആര് ചോദിച്ചു? ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളിപ്പോൾ ബോംബിട്ട് പിടിക്കാൻ പോവുകയാണ് എന്ന് കരുതുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളി പറഞ്ഞു പൊട്ടിച്ചു, ഒരുപാട് പേര് മരിച്ചു, ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു വേണം, ഇതിനൊക്കെ നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിനായകനങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അല്ലെ വെടിവെക്കുന്നതിനെ പറ്റി പറയുന്നത് വിചാരിക്കുക, ഒരു ഷൂട്ടിന് തോക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് കാര്യം മാധ്യമപ്രവർത്തകർ വെച്ച് ഞാൻ ഇനി വിളിച്ചു, ഇങ്ങനെ വിളിച്ചു, അങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നീ വെടിവെക്കുമ്പോൾ നീ ഒഴിഞ്ഞ് മാറണമെന്നൊക്കെ ഇങ്ങനെയൊക്കെ എന്തിനു പറഞ്ഞു പോയാലോ? അപ്പോഴത്തേക്കും ഇവിടുന്ന് വരും മറ്റേ അയ്യോ എന്തോ രസമായിരിക്കും, തീവ്രവാദിയാക്കുമായിരിക്കും അല്ലേ തോക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ എന്തൊരു ബുദ്ധിയുള്ളവരാണ് നടത്തുന്നവരൊക്കെ. ഓ എന്തൊരു ചർച്ചയാണ് കുറച്ച് ദിവസം. ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ പറ്റിയില്ല. നേരെ തിരിച്ചൊരു സാധനം ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ആ അപ്പുറത്തൊരാളെ കാണിച്ചിട്ട് ഇയാളോട് എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ആ കുട്ടി അന്തസ്സായിട്ട് യേസ് പറയുന്നു, യേസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വേണം പോകാൻ. അല്ലാതെ നോ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്കി അറിയാനും പറ്റത്തില്ല. ഞാനത് മൊത്തം പറയണ്ടേ? ഞാൻ എൻ്റെ കാര്യം പറയാം, എന്താ ഇടയി, എനിക്ക് നോന്ന് കേൾക്കുന്ന അല്ലല്ലോ താല്പര്യം. പിന്നെ വിനായകൻ തന്നെ നോ പറഞ്ഞാൽ എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. എനിക്ക് കേൾക്കേണ്ടത് യേസ് ആണെങ്കിൽ ഞാൻ യേസ് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യും അതെല്ലാം എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അത്രയും പറയണം.